ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് കയറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ഡീസലൊക്കെ അടിച്ചു സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇപ്പം നമ്മുടെ ഒരു എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ സാധനമാണ് അത്. 130 രൂപ പറയുന്നത്. നമുക്ക് 10-50 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. നോക്കാം. ഭഗവാൻ പൈ, ഞാൻ പറഞ്ഞിട്ട് ഒട്ടിക്കുന്നല്ലോ കേട്ടോ. ഇങ്ങനെ തന്നെ ഒട്ടിച്ചതാണ് സൈഡില്. വേറെ പൈസ നായി ഭായി. ദോ പീസ് കാ 80 രൂപീസ് നായി ദിയ. വേറെ പൈസ നായി. പഞ്ചാബ് എംബ്ലം. പകലായിരുന്നെങ്കിൽ നമുക്ക് സെറ്റായിട്ട് വീഡിയോ എടുക്കായിരുന്നു. ബൈ 80 രൂപീസ് നൈ ദിയ. ആ നൈ 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 പൈസ നൈ ദിയ. ഓക്കെ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. പകൽ വരുവാൻ നല്ല സെറ്റായിട്ട് എടുക്കായിരുന്നു. ക്ലാസ്സെല്ലാം ഓടിക്കുവോ? ഇപ്പോഴാണ് നമ്മളെ പഞ്ചാബ് ലുക്ക് ആയത് വണ്ടിക്ക്. ഇതും നമ്മുടെ സ്റ്റിക്കറും ഒട്ടിച്ച്, നമ്മുടെ പഞ്ചാബ് സ്റ്റിക്കർ എംബ്ലം ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. മൊത്തം കൂടെ 150 രൂപ കേട്ടോ. 150 രൂപയ്ക്ക് ഒട്ടിച്ചു സ്റ്റിക്കറും ഇതെല്ലാം കൂടെ. ഓക്കെ ഭായ്, 150 അച്ഛേ, നോ പ്രോബ്ലം. ആ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ലോഡ് കയറ്റി കേട്ടോ. രാവിലെ അകത്ത് പോയത്. എത്രയോ നേരമായിട്ട് നമ്മൾ അകത്ത് പോയി കിടക്കുമായിരുന്നു ലോഡ് കയറ്റി വെക്കണെ. പുതിയൊരു കിലോമീറ്റർ ആരംഭിക്കുകയാണ്. വേറെ ഇൻഡോർ പോകാൻ വേണ്ടി ലോഡ് കയറ്റിയിരിക്കുകയാണ്. നമ്മൾ ഇൻഡോർ പോകാനായിട്ട് ഉള്ള പരിപാടിയാണോ. ഓക്കെ, ലോഡ് കയറ്റി ഡീസലൊക്കെ അടിച്ച് നിർത്തിയേക്കാണ്. മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 9 കിലോമീറ്റർ ഓടി വന്ന് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പാർക്കിങ്ങിനോട് വിട പറഞ്ഞ് പോവാണ് കേട്ടോ. അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നു. നമ്മൾ 2 ദിവസം ഈ പാർക്കിങ്ങിലാണ് കടന്നത്. ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായി കേട്ടോ. നമ്മൾ നേരം വെളുത്തു, 5 മണിയായി. ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ ഇങ്ങനെയുള്ള വണ്ടിയായിട്ട് പോകുമ്പോഴുണ്ടല്ലോ, ഇങ്ങനത്തെ റെവൽ ക്രോസുകൾ ക്രോസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ചിലത് താന്നിരിക്കുകയാണെങ്കിൽ, നമ്മൾ പോകുന്ന വഴി അറിയത്തില്ലാതെയൊക്കെ പോയി കേടുവാണെങ്കിൽ ഉണ്ടല്ലോ, വണ്ടി പോലും പാസ്സാകില്ല ഇങ്ങനെയുള്ള റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ 4 ലൈൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നേരെ ഡെപ്പേവാട, പിന്നെ സാവനീർ പോയി കയറുന്ന വഴിയാണ് കേട്ടോ. സാവനീർ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ വേറൊരു റൂട്ടും കൂടെ കിട്ടും. അവിടുന്ന് ഞാൻ റൂട്ട് പറഞ്ഞുതരാം. നാഗ്പൂർ, ബൈത്തൂൾ, ചിന്ദ്വാര. നമ്മൾ ബൈത്തൂൾ റൂട്ടിലാണ് പോകുന്നത് കേട്ടോ. ബൈത്തൂൾ റൂട്ടിൽ വേണം പോകാൻ. തണുപ്പെന്ന് വെച്ചാൽ അന്യായ തണുപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഒരു 2 സൈഡും താത്തിട്ടേക്കാണ്. അല്ല, 2 സൈഡും നമ്മുടെ ഗ്ലാസ്സൊക്കെ പൊക്കി വെച്ചേക്കാണ്. ഒരു രക്ഷയില്ല. അത്രയ്ക്കും തണുപ്പാണ് കേട്ടോ. കിടുകിടുകിടുകിടാ വിറയ്ക്കുന്ന തണുപ്പാണ്. ഫ്രണ്ട് ഗ്രില്ലിൽ നിന്ന് കാറ്റ് അടിച്ച് കയറുകയാണ് കാലിൻ്റെ അവിടെ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാവനീർ സിറ്റിയിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിന്ദ്വാര ഈ റൂട്ടിൽ പോയിട്ട് നമ്മൾ പോകണം കേട്ടോ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമ്മൾ സാവനീർ സിറ്റി. നമ്മൾ സാവനീർ ഔട്ടർ ബൈപ്പാസ് വഴിയാണ് നമ്മളിപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ ബോംബാല്, ബൈത്തൂള്, ചിന്ദ്വാര,
റൂട്ടിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ഭോപ്പാൽ ബൈത്തൂൾ ചിന്ദ്വാര റൂട്ട് NH57. ഇത് നമ്മുടെ മെയിൻ ഹൈവേ ആണ് കേട്ടോ, നാഗ്പൂർ ടു ഭോപ്പാൽ പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്ന റൂട്ടിലേക്കുള്ള മെയിൻ ഹൈവേ ആണ് കേട്ടോ ഇൻഡോർ. അങ്ങനെ നമ്മുടെ ഞായറാഴ്ചത്തെ ശുഭദിനം ആരംഭിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ ബൈത്തൂൾ പോയിട്ട് ബൈത്തൂളിൽ നിന്ന് നേരെ ഇൻഡോർ റോഡിൽ വേണം പോകാൻ. റോഡ് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല, പോയി പാക്കളാം എപ്പിടി ഇരിക്കുന്നു. ഷബ്രാജ് സമയം ഇപ്പോൾ ഏകദേശം 6:30 കേട്ടോ. നമ്മളിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി ടോറസ് ആയിട്ട് പോലും വണ്ടി വലിക്കുന്നില്ല. നമുക്ക് 18-wheel ടാറ്റയുടെ സിഗ്ന വരെ വലിച്ച് അത്ര ലോഡ് വെച്ച് കയറുമ്പോൾ. അപ്പം നമ്മൾ സാവനീർ മഹാരാഷ്ട്ര ലാസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കയറുമുണ്ടോ. സാവനീർ മഹാരാഷ്ട്ര ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇനിയിപ്പോൾ അടുത്ത് നേരെ മധ്യപ്രദേശിലേക്ക് കയറുവാണ്. ചെക്ക് പോസ്റ്റിന്റെ സൈഡിൽ നിന്ന് കറങ്ങി മേളിൽ കയറും കേട്ടോ. അടുത്ത നമുക്ക് ഇനിയിപ്പോ മധ്യപ്രദേശ് ചെക്ക് പോസ്റ്റിലേക്ക് കയറേണ്ടി വരും. ഫ്രണ്ട്സ് അപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഒരു സൈഡ് രക്ഷയില്ല, ഒരു സൈഡ് ചേർത്ത് നമ്മൾ നിർത്തിയേക്കുവാണ്. ഒരു ദാബയുടെ സൈഡ് നിർത്തി നിർത്തിയേക്കുക. രണ്ട് മിനിറ്റ് നിർത്തി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നിർത്തിയേക്കുക കേട്ടോ. ഭോപ്പാൽ 290 രൂപ, ബൈത്തൂൾ 111, ഭദുർണ 24 കിലോമീറ്റർ. അപ്പോൾ ഇവിടുത്തെ ചിന്ദ്വാര റൈറ്റ് തിരിയാം കേട്ടോ. ചിന്ദ്വാര റൈറ്റ് തിരിയാം, സോൺസീർ ജംസ്വാടി എല്ലാം റൈറ്റ് തിരിക്കുന്ന വഴിയാണ്. അവിടെ വണ്ടികളൊക്കെ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് അങ്ങനെ കയറി പോകുന്നുണ്ട്. സിംഗിൾ റോഡാണ്. സിയോണി റൈറ്റ് തിരിഞ്ഞ് പോകണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഒരു ഓറഞ്ചിൻ്റെ തോട്ടമാണ് കേട്ടോ. ഉണ്ടോ സംഭവം കായ്ച്ച് വരുന്നേ ഉള്ളൂ. അതിൻ്റെ കുറേ അപ്പുറമൊക്കെ കണ്ട തോട്ടങ്ങളെല്ലാം കായ്ച്ച് നല്ല സെറ്റായിട്ട് കിടക്കുകയാണ്. അമരാവതി ഇവിടെ നിന്നും റൈറ്റ് തിരിയാം കേട്ടോ. നമ്മൾ വണ്ടി നിൽക്കുന്നതിൻ്റെ ബാക്കിൽ നിന്ന് റൈറ്റ് തിരിയാം. നല്ല സെറ്റപ്പ് സ്ഥലമാണ്, ഫുള്ള് ഓറഞ്ചിൻ്റെ തോട്ടം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എല്ലാം. ബൈത്തൂൾ 81, മുൾട്ടായി 31, ഭോപ്പാൽ 260. രാജ്വാടി ഈ വണ്ടി നമ്മളവിടെ ചെക്ക് പോസ്റ്റ് വെച്ച് കണ്ട വണ്ടിയാണല്ലോ. ഇവിടെ ഓറഞ്ച് വിൽക്കുന്നവന്മാർ ഇരിപ്പുണ്ടല്ലോ. അപ്പം ഞാനും ഒരു 30 രൂപയ്ക്ക് ഓറഞ്ച് വാങ്ങിച്ചു കേട്ടോ. 30 രൂപയ്ക്ക് ഏകദേശം ഇത്ര കിട്ടിയുള്ളൂ. എന്തായാലും ഒരു ആഗ്രഹമല്ലേ, നമ്മൾ ഓറഞ്ചിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഒരു ഓറഞ്ച് മേടിച്ചില്ലെങ്കിൽ മോശമില്ല. എന്നാലും ഒരു ഡസനാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയും നമ്മുടെ അണ്ണന്മാരുടെ വണ്ടി കിട്ടി കേട്ടോ. ഡയലിൻ്റെ കഞ്ചുമ തീരാനും കയറിപ്പോണല്ലോ.
സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ എല്ലാം ഉണങ്ങി അങ്ങനെ കാഴ്ചകൾ അങ്ങനെ കിടക്കുവാണ്. പച്ചപ്പൊന്നും കാണാനില്ല, ഫുള്ള് ഉറങ്ങി വരേണ്ട വരിപ്പൊമ്മകൾ മാത്രമാണ്. അതാണ് ഇപ്പം ഇതിൻ്റെ ഒരു കാര്യം. അടിപൊളി ഓട്ടോയിൽ എന്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ കാണിക്കുന്നു. നല്ല സെറ്റപ്പ് ആണ്, എന്തായാലും നിർത്തി ഒന്ന് കണ്ടിട്ട് പോകാം അവിടെ. ഇപ്പം നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കൊണ്ടാൻ ടോൾ ഗേറ്റ് സൈഡ് ചേർത്താണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് കേട്ടോ. എന്നാൽ അടിപൊളി സ്ഥലമാണ്, എന്തായാലും നമുക്ക് ഇഷ്ടം അപ്പുറം ഒരു നല്ല സെറ്റപ്പ് സ്ഥലമുണ്ടെന്ന് കണ്ടിട്ട് പോകാം എന്തായാലും. അപ്പം ഞാൻ അപ്പുറത്തെ റോഡിൽ നിന്ന് ഇപ്പുറത്തെ റോഡിലെത്തി കേട്ടോ. നല്ല അടിപൊളി സ്ഥലമല്ലേ, വെയിറ്റ് ഷർട്ടൊക്കെ അടിപൊളി. ഇവിടെ ഞാൻ ഈ സ്ഥലം കണ്ടിട്ട് അവിടെ നിർത്തി കേട്ടോ. താഴോട്ട് നോക്കിയാൽ നല്ല രസകരം നോക്കി, ചെറിയൊരു ഗ്രാമം അവിടെ, അവിടെ ചെറിയൊരു ഗ്രാമം, നല്ല അടിപൊളി സ്ഥലം നോക്ക്. മതിയായ സെറ്റപ്പ് അല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ റോഡും താഴോട്ട് ചെരിഞ്ഞ് അവിടെ എല്ലാം നല്ല സെറ്റപ്പ്, ചെറിയ ചെറിയ കുടിലു വീടുകളും. കൊള്ളാം എന്തായാലും. ഇപ്പോൾ നമ്മൾ ടോൾ ഗേറ്റ് എത്തിയിരിക്കുന്നു. ടോൾ ഗേറ്റ് സിഗ്നയാണ് കാണുന്നത് കേട്ടോ. സിഗ്നാണ് എത്ര വണ്ടികളാന്ന് അറിയാം ഈ റോഡിൽ. അടുത്ത ഗാർഡ് സെക്ഷൻ ഷാർട്ടാകാൻ പോകുന്നു കേട്ടോ. അടുത്ത ഗാർഡ് സെക്ഷൻ ഷാർട്ടാകുന്നു. വണ്ടി അവിടെ കേടായല്ലോ.
കാട്ടിറോളി എൻ്റെ അപ്പോഴൊക്കെ കാട് പിടിച്ച സ്ഥലങ്ങളുണ്ടോ? ഇവിടെ നിർത്തി എല്ലാം കഴിച്ചിട്ട് പോയാലോ? ഫ്രഷക്കാണോ നീ കാര്യം പറഞ്ഞ? വെയിറ്റിംഗ് ഷെഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ടോ? ഇവിടെ നോക്കി കണ്ടില്ലേ, വെയിറ്റിംഗ് ഷെഡൊക്കെ കണ്ടില്ലേ, സെറ്റപ്പ് വെയിറ്റിംഗ് ഷെഡാ. ഭോപ്പാൽ 240 റേറ്റുള്ള 61. ഇവിടെ എല്ലാം ഫുള്ള് മരുഭൂമി പോലെ കിടക്കുക കേട്ടോ, ഫുള്ള് ഉണങ്ങിയ മരങ്ങളാ, ഫുള്ള് ഉണങ്ങി വരണ്ട്, ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത സ്ഥലം, പച്ചപ്പ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണോ, അതെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് എല്ലാം. ഇത് റോഡ് പണിതപ്പോ റോഡ് വെട്ടി താഴെ താത്തിയാന്ന് തോന്നുന്നുണ്ടോ? ഇതിന് നേരത്തെ റോഡ് ഇതിലും കയറ്റമുള്ള റോഡായിരുന്നു, കാരണം എന്റെ മേളുവശം കണ്ടിട്ട് റോഡ് വെട്ടി താത്തി പോലെ കണ്ടിട്ട് തോന്നുന്നു രണ്ട് സൈഡ്. ഞാൻ നമ്മ പറഞ്ഞില്ല സിഗ്നാട വണ്ടികൾ ഈ റോഡിൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ടില്ല, എത്ര വണ്ടികളാണ് പോകുന്നത് സിഗ്നാട, കൂടുതൽ സിഗ്നാട വണ്ടികളാണ് ഇപ്പോൾ കാണുന്നത് ഈ റോഡിൽ. ഇത് അടുത്ത വർണ്ണം പോകുന്നു. അപ്പൊ നമ്മൾ രാവിലെ ഏകദേശം 5 മണി തൊട്ട് നമ്മൾ വണ്ടി ഓടിക്കാം, എത്ര നേരമായിട്ട് 100 കിലോമീറ്റർ ആയതേ ഉള്ളൂ കേട്ടോ, കാരണം ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 8:30 ആയി. കേറ്റവും ഇറക്കം കേറ്റവും ഇറക്കമായിട്ടുള്ള റോഡാണ്, കിലോമീറ്റർ പാസ്സാവുന്നില്ല. പാളത്തിനടിയിൽ താഴെ ഇറങ്ങി റൈറ്റ് തിരിഞ്ഞാൽ നമ്മൾ ചിന്തുവാര റോഡിൽ പോകുക, അങ്ങേറ്റത് കാണാം. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ജംഗ്ഷൻ ഉണ്ട് തിരിയാനായിട്ട് കേട്ടോ, അമരാവതി ലെഫ്റ്റ് ഏരിയ, മുൾട്ടി നേരെ, ഭോപ്പാൽ നേരെ, ഒരു റൗണ്ട് ജംഗ്ഷൻ ആണ് കേട്ടോ, ഫുള്ള് സർക്കിളാണ്, ഫുള്ള് റൗണ്ട്. ഇതിപ്പോൾ നമ്മൾ മുൾട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്, മുൾട്ടി മുൾട്ടി ബൈപ്പാസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുൾട്ടി ബൈപ്പാസ് താഴെ കറങ്ങി താഴെ കഴിഞ്ഞാൽ നമ്മൾ മുൾട്ടിയിലേക്ക് വന്ന വഴി കയറും. നമ്മുടെ ബാംഗ്ലൂർ ബൈപ്പാസിലൊക്കെ മറ്റേ ഫ്ലൈഓവർ വെച്ചേക്കുന്ന പോലെ ഇവിടെ വെച്ചേക്കുന്നുണ്ടോ, അടിപൊളിയായിട്ടാണ് റോഡ് പണിതിട്ടൊക്കെ എന്തായാലും. ഇപ്പം നമുക്ക് അടുത്തത് ബീത്തൂള് പോയിട്ട് ബീത്തൂളിൽ നിന്ന് താഴെ ഇറങ്ങണം. ബീത്തൂള് 50 കിലോമീറ്റർ ഉണ്ട്, 50 കിലോമീറ്റർ കൂടെ 4 ലൈൻ കാണുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ റോഡാണെന്നാണ് തോന്നുന്നത് അടുത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോകണം, നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കാര്യം പറഞ്ഞാൽ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ജബൽപൂർ ഇതാവേന്ന് കഴിക്കുന്നു. അകലെ നല്ല രസം കാണാൻ ട്രെയിൻ പോകുന്നുണ്ടോ? ട്രെയിന് അങ്ങനെ കടയിൽ കഴിക്കാൻ ചെന്നാൽ അപ്പോഴത്തേനും സാധനമൊന്നും അവിടെ ആയിട്ടില്ല, പിന്നെ ചായ മാത്രമേ ഉള്ളൂ, പിന്നെ അത് കുടിച്ചിട്ടും പോകുന്നു.
നമുക്ക് ബോർഡർ ചെക്ക് പോസ്റ്റ് കിട്ടുവാണ് കേട്ടോ, മധ്യപ്രദേശ് ബോർഡർ കയറാൻ പോവാണ്. മധ്യപ്രദേശ് ബോർഡർ ഇതിൽ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ബോർഡറിലേക്ക് കയറാനായിട്ട് കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വണ്ടി മധ്യപ്രദേശ് ബോർഡർ പാസ്സാകാൻ വേണ്ടി നിർത്തിയിട്ടുമായിരുന്നു. അപ്പോൾ അമ്മമാർ നമ്മുടെ വണ്ടിക്ക് 400 രൂപ ആണ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഇതേ സെയിം വണ്ടിക്കാർ അവരെല്ലാം ചോദിച്ചപ്പോൾ അവന്മാർ പറയുന്നത് 400 രൂപ തന്നെയാണ്, 400 രൂപ എന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ച് 200 എന്ന് വിചാരിച്ച് നമ്മുടെ വണ്ടിക്ക് ഞാൻ കൊണ്ട് 200 കൊടുത്തു. 200 കൊടുത്തപ്പോൾ അവന്മാർ ബില്ലെല്ലാം കൊണ്ട് മോന്തയ്ക്ക് ഒറ്റ ഏറെ 400 രൂപയിലേക്ക് ആവുമെന്ന് പറയണേ. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് വന്നിട്ട് ഇവിടെ വേറെ ഇതേ സെയിം ബോർഡർ വണ്ടിക്കാരോട് ചോദിച്ചു, 10 വീലുള്ള വണ്ടിക്കാരോട് ചോദിച്ചപ്പം 400 എന്നാണ് പറഞ്ഞത്. ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ 400 കൊണ്ട് കൊടുത്തു. അതുകൊണ്ടാ ബില്ല് മേടിച്ച് വന്നു. ഫ്രണ്ട്സ്, അപ്പം ഞാൻ മുമ്പേ കാണിക്കാൻ പറഞ്ഞു, ഇത് നമ്മുടെ മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റിൽ കയറാൻ നേരത്തെ അവിടെ വേബ്രിഡ്ജിൽ കയറിയില്ലേ, ആ വേബ്രിഡ്ജിൽ കയറുമ്പോൾ നമുക്ക് അവിടെ ബില്ലുണ്ട് കേട്ടോ. ആ വേബ്രിഡ്ജിൽ കയറുന്നതിൻ്റെ ബില്ലാണ് 160 രൂപ. അതിൻ്റെ ബില്ലുണ്ടല്ലോ, കാണിച്ചാൽ 160 രൂപയാണ് കേട്ടോ അവിടെ നമ്മൾ വേബ്രിഡ്ജിൽ കയറി ഇറങ്ങുന്നതിന് കേട്ടോ. ഇവിടെയും പൈസയുണ്ട്, ഇവിടെ 130 രൂപയാണ്. ഇപ്പോൾ ഈ വേബ്രിഡ്ജിൽ കയറി ഇറങ്ങിയപ്പം ബില്ലടിച്ചു തന്നാണ്. നമ്മുടെ വെയിറ്റ് ഇട്ടിട്ട് ഈ ബില്ല് കൊണ്ട് നമ്മൾ ആർ ടി ഒ എടുത്ത് കാണിക്കുമ്പോഴാണ് ആർ ടി ഒ നമുക്ക് എത്ര വേണമെന്ന് അവർ പറയുന്നത്, മനസ്സിലായോ. അങ്ങനെയാണ് സംഭവം. ഇതിൽ ഞാൻ സമയം നോക്കിയപ്പം നമ്മൾ കറങ്ങിയത് ചെക്ക് പോസ്റ്റിൻ്റെ ഇവിടെ വന്നപ്പോഴത്തെ ഭാഗമാണ് കേട്ടോ. സമയം ഇപ്പോൾ 10:12 ആയിട്ടുണ്ട് കേട്ടോ, 10:12, 10:30 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പയ്യെ ഇവിടെ നിന്ന് വിടാം. ഈ ദാവേ കയറിയല്ലോ ഭക്ഷണം കഴിക്കാൻ, നല്ല വിശക്കുന്നുണ്ട്, അതിനെല്ലാം കഴിക്കാൻ പറ്റുന്നു അവിടെ. ആലു പൊറോട്ട കിട്ടും നമുക്ക്, ആലു പൊറോട്ട രാവിലെ ആലു പൊറോട്ട കിട്ടും കയറുന്ന വഴി. ഇപ്പം നമ്മൾ ദാബയിൽ കയറി കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഒരു ആലു പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, ആലു പൊറോട്ട നമുക്ക് കഴിക്കാം. വണ്ടിയും കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മുടെ ഇതാണ് ആലു പൊറോട്ട കേട്ടോ, നേരത്തെ കണ്ടിട്ടുള്ള, നിങ്ങൾ കാണിച്ചിട്ടൊക്കെ ഉള്ളതാണ്, ഞാനെങ്കിലും ഒന്നുകൂടെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. സെറ്റപ്പ് തന്നെയല്ല ഇത്, ചപ്പാത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലോട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്ന കേട്ടോ. ഇതിൻ്റെ അകത്ത് മസാലയാണ് നമ്മുടെ കിഴങ്ങും എല്ലാം കൂടെ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി, ആലു പൊറോട്ടയ്ക്ക് 50 രൂപയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ബാർലി ഉണ്ടോ, നല്ല സെറ്റപ്പ് ഗോതമ്പ്, ഗോതമ്പ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഗോതമ്പ് വിളവെടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ.
ഉണ്ടോ പറിച്ചു കൂട്ടുന്നുണ്ടോ ചേച്ചിമാര്? ഇത് വന്നിട്ട് പച്ച ഗോതമ്പ് ഉണ്ടോ? നല്ല രസമല്ലേ നിൽക്കുന്ന കാണാൻ കേട്ടോ. മധ്യപ്രദേശിലെ കാഴ്ചകളാണ് കേട്ടോ, ഇനിയും കാഴ്ചകൾ കാണാൻ കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും വണ്ടി എടുത്തിട്ട് വയ്യ പോകാം, അടുത്ത സ്ഥലം രക്ഷയാക്കാം. ഇനി ഏകദേശം 10-300 കിലോമീറ്റർ വെച്ച് ഇനി ഓടാൻ കിടക്കുകയാണ്.